അവരുടെ ഭാഗത്തുനിന്നുള്ള കലാപരമായ വാസനകളെ അവരും അവരുടെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദുബായ് തിരുനോട്ടത്തിന്റെ ഉത്സവം 2008-ലേക്ക് ഗുരുക്കന്മാർക്ക് വന്ദനമർപ്പിച്ചായിരുന്നു ഓരോ ദിനവും കളിവിളക്ക് തെളിഞ്ഞത്. പക്ഷേ വിളക്ക് തെളിയുന്നത് ദുബായിലെ ജെംസ് വെല്ലിംഗ്ടൺ സ്കൂളിൽ. മാണി മാധവചാക്യാർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പ്, അമ്മന്നൂർ മാധവചാക്യാർ എന്നിവർക്ക് സമർപ്പിച്ചായിരുന്നു ഓരോ ദിനവും. അരങ്ങിലാദ്യം നങ്ങിയാർകൂത്തുമായി എത്തിയത് കപില. കളിയരങ്ങിൽ കഥ നളചരിതം, നളനായി കലാമണ്ഡലം ഗോപി, ദമയന്തിയായി മാർഗി വിജയകുമാർ. ദുബായ് തിരുനോട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇത് മൂന്നാം തവണയാണ് കഥകളി അടങ്ങുന്ന കലാലോകത്തിന്റെ ഉത്സവവാരം ദുബായിൽ വരുന്നത്. ഇത്തവണ ഇന്റർനാഷണൽ കൂടിയാട്ടം ആൻഡ് കഥകളി ഫെസ്റ്റിവൽ എന്ന പേരിലായിരുന്നു ഉത്സവം 2009. ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓഫീസിന്റെയും സഹകരണത്തോടെ ഈഡ് ഇൻ ദുബായ് 2009 ഭാഗമായിരുന്നു ഇത്. ഗൾഫിൽ ആദ്യമായി അരങ്ങേറിയ കൂടിയാട്ടം ആസ്വാദകരുടെ ഹൃദയം കവർന്നു. അമ്മന്നൂർ കുട്ടൻ ചാക്യാർ, രജനീഷ് ചാക്യാർ എന്നിവരുടെ സാന്നിധ്യം അരങ്ങുണർത്തി. വേണുജി നടത്തിയ കൂടിയാട്ടത്തിന്റെ സ്വതാഹരണ പ്രഭാഷണം ഏറെ ഹൃദ്യമായി. 4 ദിവസമായി 40 മണിക്കൂർ നേരമാണ് കേരളീയ കലകൾ ആടിത്തിമർത്തത്. ജഗദീശ ഹരേ
നാടചരിതം രണ്ടാം ദിവസം സുഭദ്രാഭരണം, ബാലി വിജയം എന്നീ കഥകൾ കളിയരങ്ങിലെത്തി. ഓരോ വർഷവും ഓർമ്മകളെ ഉത്സവമാക്കുകയാണ് തിരുനോട്ടം. കേരളത്തിലെ മലയാളി മറന്നു തുടങ്ങിയ പൈതൃകത്തെ ഈ ഉത്സവം ഓർമ്മിപ്പിക്കുന്നു. ക്ഷേത്രങ്ങൾ പോലും പടിയിറക്കിയ കേരളത്തിന്റെ തനത കലാരൂപങ്ങളെ ഗൾഫിലെ ആസ്വാദക ഹൃദയങ്ങളിൽ അഷ്ടബന്ധമിട്ടുറപ്പിച്ചാണ് ഉത്സവം ഓരോ വർഷവും കൊടിയിറങ്ങുന്നത്. Thank you.